ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഏരിയയിലുള്ള മീൻ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ആവറേജ് റെയിൻഫാൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ്. ലാസ്റ്റ് ക്ലാസ്സിലെ റെയിൻ ഗേജസിനെ പറ്റിയിട്ടും ഒരു ഏരിയയിലുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയ റെയിൻഫാളിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എത്ര റെയിൻ ഗേജസ് പ്രൊവൈഡ് ചെയ്യണം, ദാറ്റ് ഈസ് ദ ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസ് എന്താണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ഏരിയയിൽ കുറേ റെയിൻ ഗേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, നെറ്റ്വർക്ക് ഓഫ് റെയിൻ ഗേജസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ ഒക്കെ ചെയ്യുന്ന ആവറേജ് റെയിൻഫാൾ എത്രയാണ് എന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു റെയിൻ ഗേജ് നെറ്റ്വർക്ക് ഫോം ചെയ്തു ഒരു ഏരിയയിൽ. അപ്പോൾ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനിലും മെഷർ ചെയ്യുന്ന റെയിൻഫാൾ റീഡിങ്ങിനെ പോയിൻ്റ് റെയിൻഫാൾ എന്നാണ് പറയാം. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ റെയിൻ ഗേജിൽ മെഷർ ചെയ്യുന്ന റെയിൻഫാൾ റീഡിങ്ങിന് നമ്മൾ പോയിൻ്റ് റെയിൻഫാൾ എന്നാണ് പറയുക. നമുക്ക് വേണ്ടത് ആ ഒരു എൻറ്റയർ ഏരിയയിൽ, ആ റെയിൻ ഗേജ് നെറ്റ്വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു എൻറ്റയർ ഏരിയ, അവിടെയുള്ള ആവറേജ് റെയിൻഫാളിൻ്റെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ആവറേജ് പ്രസിപ്പിറ്റേഷൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പ്രസിപ്പിറ്റേഷനും റെയിൻഫാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി യൂസ് ചെയ്യും, ബിക്കോസ് ഇന്ത്യയിൽ പ്രസിപ്പിറ്റേഷൻ മെയിൻലി റെയിൻഫാൾ ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. സോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാലും റെയിൻഫാൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹെഡിങ്ങിലും മറ്റും ബേസിൻ, ക്യാച്ച്മെൻറ്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാനിക് ആവണ്ട, ദാറ്റ് ജസ്റ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഏരിയ. അപ്പോൾ അത് എന്താണെന്നുള്ള വ്യക്തമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം, സെക്കൻഡ് മൊഡ്യൂളിലാണ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊരു ഏരിയ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഏരിയയിലുള്ള ആവറേജ് റെയിൻഫാൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ഓൾറെഡി ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസ് എത്രയാണെന്ന് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ ആ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് കിട്ടിയ റെയിൻഫാളിൻ്റെ വാല്യൂസ് യൂസ് ചെയ്തിട്ട് ആ എൻറ്റയർ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയ ഒരു ആവറേജ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മെയിൻലി മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്, അരിത്മെറ്റിക് മീൻ മെത്തേഡ്, തീസൻ പോളിഗൺ മെത്തേഡ് ആൻഡ് ഐസോഹൈറ്റൽ മെത്തേഡ്. അപ്പോൾ ഓരോ മെത്തേഡും എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അരിത്മെറ്റിക് മീൻ മെത്തേഡ്. ആ പേര് പോലെ തന്നെ ഒരു ഏരിയയിൽ കുറേ റെയിൻ ഗേജസ് ഉണ്ടെങ്കിൽ ആ ഓരോ റെയിൻ ഗേജിലും മെഷർ ചെയ്യുന്ന റെയിൻഫാൾ റീഡിങ്സിൻ്റെ ആവറേജ് ആണ് ഇതിലെടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ് എടുക്കുന്നത്. അതായത് ഒരു ഏരിയയിൽ എൻ നമ്പർ ഓഫ് റെയിൻ ഗേജസ് ഉണ്ടെങ്കിൽ ആ ഓരോ റെയിൻ ഗേജിലും മെഷർ ചെയ്യുന്ന റെയിൻഫാൾ വാല്യൂ അതിന് സം ചെയ്യും, ആൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെയിൻ ഗേജസ് ചെയ്യും. ഇതിൽ പി വൺ, പി ടു, അപ് ടു പി എൻ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് റെയിൻഫാൾ റെക്കോർഡഡ് ഇൻ ദ റെയിൻ ഗേജസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് പി ബാർ അല്ലെങ്കിൽ പി ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ സിമ്പിളായ മെത്തേഡാണ്, ബട്ട് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല. അവിടെ തന്നെ പ്രാക്ടിക്കലി അധികം യൂസ് ചെയ്യാത്തൊരു മെത്തേഡാണിത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ യൂണിഫോം ആയിട്ട് റെയിൻ ഗേജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മാത്രമേ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, തീസൻ പോളിഗൺ മെത്തേഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ അരിത്മെറ്റിക് മീൻ മെത്തേഡിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് തീസൻ പോളിഗൺ മെത്തേഡ്. അരിത്മെറ്റിക് മീൻ മെത്തേഡിൽ എല്ലാ റെയിൻ ഗേജസിൻ്റെയും റെയിൻഫാൾ വാല്യൂസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്, അല്ലെങ്കിൽ ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ആക്ച്വൽ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ എല്ലാ റെയിൻ ഗേജിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ വലിയൊരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ യൂണിഫോം ആയിട്ട് റെയിൻഫാൾ ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാവും, അല്ല റെയിൻഫാളിൽ വളരെയധികം വേരിയേഷൻസ് വരുന്ന ഭാഗമുണ്ടാവും. അപ്പോൾ യൂണിഫോം ആയിട്ട് റെയിൻഫാൾ ഒക്കെ ചെയ്യുന്ന ഭാഗത്ത് ഒരൊറ്റ റെയിൻ ഗേജ് കൊടുത്താൽ മതിയാവും, കാരണം അധികം വേരിയേഷൻ ഇല്ലെങ്കിൽ ഒരൊറ്റ റെയിൻ ഗേജ് ഒക്കെ മതിയാവും. പക്ഷേ വളരെ വേരിയേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ മോർ ദാൻ വൺ റെയിൻ ഗേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു റെയിൻ ഗേജ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ റെയിൻ ഗേജും എത്രത്തോളം ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് ഈ തീസൻ പോളിഗൺ മെത്തേഡിൽ നമ്മൾ ആവറേജ് റെയിൻഫാൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ പ്രൊസീജിയർ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഏരിയ ആണോ, ഏത് ഏരിയയിലുള്ള ആവറേജ് റെയിൻഫാൾ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ ഏരിയേൻ്റെ പ്ലാനിൽ അവിടെയുള്ള റെയിൻ ഗേജസിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഏരിയേൻ്റെ പ്ലാനിൽ എവിടേക്കാണോ റെയിൻ ഗേജ് വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്തു. എ, ബി, സി എന്നുള്ള മൂന്ന് സ്ഥലങ്ങളിലാണ് റെയിൻ ഗേജസ് ഉള്ളത്, അത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻസിൽ നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്തതിൽ നിന്ന്
പ്ലോട്ട് ചെയ്തതിൽ അതിനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഓക്കെ, അഡ്ജസൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻസൊക്കെ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു തീസൺ പോളിഗൺ മെത്തേഡിൽ നമ്മൾ ഒരു ഏരിയയിലുള്ള ആവറേജ് റെയിൻഫോൾ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഏരിയേൻ്റെ അകത്ത് വരുന്ന റെയിൻ ഗേജസ് മാത്രമല്ല കൺസിഡർ ചെയ്യുക, ഈ ഏരിയേൻ്റെ പുറത്ത് വരുന്ന എന്നാൽ ഇതിനോട് അടുത്തുള്ള റെയിൻ ഗേജസ് ഉണ്ടെങ്കിൽ അതും ഇതിൽ കൺസിഡർ ചെയ്യും. ഈ ഒരു എക്സാമ്പിൾ ഞാൻ അകത്തുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇങ്ങനെ ഫോം ചെയ്ത ഓരോ ലൈനിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. അതായത് ആദ്യം എ ബി എന്നുള്ള ലൈൻ എടുക്കുക, അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിലൂടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, അതുപോലെ ബി സി എന്നുള്ള ലൈനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, എ സി എന്നുള്ള ലൈനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇത്തരം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ ആകെ മൂന്ന് പോയിൻ്റ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ മൂന്നും ഒരൊറ്റ പോയിൻറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എ എന്ന റെയിൻ ഗേജ് സ്റ്റേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഈ രണ്ട് ബൈസെക്ടേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതാണ് എ എന്നുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയ. ദിസ് ഇസ് റെപ്രസെൻറ്റിംഗ് ദ ഏരിയ കവേർഡ് ഓർ ഏരിയ ബീങ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്റ്റേഷൻ ബി, ആൻഡ് ദിസ് ഇസ് ദ ഏരിയ ബീങ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്റ്റേഷൻ സി. അപ്പോൾ നമുക്ക് ഏരിയാസ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന പോളിഗൺസ്, ഓക്കെ, ഇങ്ങനെ കുറേ പോളിഗൺസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ പോളിഗൺസിനാണ് തീസൺ പോളിഗൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനും റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയ കിട്ടി. അഥവാ നമുക്ക് പറയാം എ തീസൺ നെറ്റ്വർക്ക് ഈസ് ദസ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഈ പോളിഗൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിഗണിനകത്തുള്ള ഇപ്പോൾ ഈ ഒരു എ എന്നുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻ വരുന്ന ഒരു പോളിഗൺ നമുക്ക് നോക്കാം. ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനും ചുറ്റുമാണ് ഈ ഒരു ഏരിയ ഫോം ചെയ്യുക. അപ്പോൾ ആ ഒരു പോളിഗണിനകത്തുള്ള ഏതൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിലും ആ പോയിന്റിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൻ ഗേജ് ആ ഏരിയേൻ്റെ ഉള്ളിലുള്ള റെയിൻ ഗേജ് തന്നെ ആയിരിക്കും. അത് ഇവിടെ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൻ ഗേജ് ഇതായിരിക്കും. ഓക്കെ, ബാക്കി എല്ലാ റെയിൻ ഗേജും അതിൽ നിന്നും ഇതിനേക്കാളും ദൂരത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ പോളിഗൺസ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഓരോ പോളിഗണിൻ്റെയും ഓരോ തീസൺ പോളിഗണിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പ്ലാനിമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു പ്ലാൻ നമുക്ക് മെഷർ ചെയ്യാം. നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇങ്ങനെ കിട്ടിയ ഓരോ പോളിഗണിൻ്റെ ഏരിയയും ആ പോളിഗണിൻ്റെ ഉള്ളിൽ വരുന്ന റെയിൻ ഗേജിൽ മെഷർ ചെയ്ത റെയിൻഫോളിൻ്റെ വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ദ ഏരിയ ഓഫ് ഈച്ച് തീസൺ പോളിഗൺ ബൈ ദ റെയിൻ ഗേജ് വാല്യൂ ഓഫ് ദ എൻക്ലോസ്ഡ് സ്റ്റേഷൻ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിൻ്റെ ഏരിയ ഇൻറ്റു ഇവിടുത്തെ റെയിൻഫോൾ റീഡിംഗ്. അതിനുശേഷം നമുക്ക് ഈ എൻറ്റയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമുക്ക് ഈ ആവറേജ് പ്രസിപിറ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണിത്. പി ആവറേജ് ഈക്വൽ ടു എ വൺ പി വൺ പ്ലസ് എ ടു പി ടു പ്ലസ് എ എൻ പി എൻ ഓൾ ഡിവൈഡഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ എൻ. ഇത് എ വൺ എ ടു അപ് ടു എ എൻ എന്ന് പറയുന്നത് ഈ ഓരോ പോളിഗണിൻ്റെയും ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു പോളിഗണിൻ്റെ ഏരിയ എ വൺ ആയിട്ട് എടുത്താൽ ദിസ് വിൽ ഇതിൻ്റെ ഏരിയ എ ടു ആയിരിക്കും, ഇതിൻ്റെ ഏരിയ എ ത്രീ ആയിരിക്കും. അങ്ങനെയാണ് എ വൺ എ ടു എ ത്രീ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി പി വൺ പി ടു അപ് ടു പി എൻ എന്ന് പറയുന്നത് ഈ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനിലും മെഷർ ചെയ്യുന്ന റെയിൻഫോളിൻ്റെ റീഡിംഗ് ആണ്. ഇപ്പോൾ എ എന്നുള്ള സ്റ്റേഷനിൽ മെഷർ ചെയ്ത റീഡിംഗ് പി വൺ ആണെങ്കിൽ ബിയിൽ പി ടു ആയിരിക്കും, സിയിൽ പി ത്രീ ആയിരിക്കും. അങ്ങനെയാണ് പി വൺ പി ടു പി അപ് ടു പി എൻ. ആൻഡ് ഡിനോമിനേറ്ററിൽ വരുന്നത് എ വൺ പ്ലസ് എ ടു അപ് ടു എ എൻ ആണ്. അതായത് ഈ ഓരോ പോളിഗണിൻ്റെയും ഏരിയ ആഡ് ചെയ്യുക ഓർ അതിന് നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് പറയാം. ഈ ബേസിൻ്റെ ടോട്ടൽ ഏരിയ ആണ് ഡിനോമിനേറ്ററിൽ വരിക. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം, സിഗ്മ എ ടു ബി ബൈ സിഗ്മ എ. ഇതാണ് ആവറേജ് പ്രസിപിറ്റേഷൻ യൂസിങ് തീസൺ പോളിഗൺ. അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം, ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഐസോഹൈറ്റൽ മെത്തേഡാണ്. ഇപ്പോൾ ഐസോഹൈറ്റൽ മെത്തേഡ് പഠിക്കുന്നതിന് മുൻപ് ഐസോ ഹൈറ്റ്സ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഇറ്റ്സ് എ ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ റെയിൻഫോൾ റീഡിങ്സ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ഈക്വൽ റെയിൻഫോൾ ഒക്കർ ചെയ്യുന്ന പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനിനെയാണ് ഐസോ ഹൈറ്റ് എന്ന് പറയുക. ഇത് സർവേയിങ്ങിൽ പഠിച്ചിട്ടുള്ള കോണ്ടൂറുമായിട്ട് വളരെ വളരെ സാമ്യമുള്ള ഒരു സാധനമാണ്. കോണ്ടൂർ എന്താണ്? ഒരു ഏരിയയിൽ ഈക്വൽ എലിവേഷനുള്ള പോയിൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനിനെയാണ് കോണ്ടൂർ എന്ന് പറയാം. അപ്പോൾ അതുപോലെ ഒരു ഏരിയയിൽ ഈക്വൽ റെയിൻഫോൾ ഒക്കർ ചെയ്യുന്ന പോയിൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനാണ് ഐസോ ഹൈറ്റ്. ഇങ്ങനൊരു ഐസോ ഹൈറ്റിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളതിൽ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് എൻലാർജ് ചെയ്യാം. ഓക്കെ,
ആദ്യം നമ്മൾ ഏത് ഏരിയ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ഏരിയയുടെ പ്ലാൻ എടുക്കുക. എന്നിട്ട് ആ പ്ലാനിൽ അതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻറ്റ് റേഞ്ചസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ചെറിയ സർക്കിൾസ് കാണുന്നത് റേഞ്ചസ് ആണ്. ആ റേഞ്ചസ് മാർക്ക് ചെയ്യുക. റേഞ്ചസ് മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന റേഞ്ചസ് മാത്രമല്ല ഇതിന് പുറത്ത് വരുന്ന റേഞ്ചസും കൂടി അതിന് നിയർ ബൈ ആയിട്ടുള്ളതൊക്കെ അതിൽ മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ റേഞ്ചസിലും മെഷർ ചെയ്യുന്ന റെയിൻഫാൾ വാല്യൂസ് നോട്ട് ചെയ്യുക. ഓരോ റേഞ്ചസിലും എത്രയാണോ റെയിൻഫാൾ വാല്യൂസ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഐസോ ഹൈറ്റ്സ് വരക്കണം. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ റെയിൻഫാളിൻ്റെ ഒരു ഐസോ ഹൈറ്റാണ് വരക്കേണ്ടതെങ്കിൽ ആ 10 സെൻറ്റിമീറ്റർ റെയിൻഫാൾ എവിടെയൊക്കെയാണ് ഒക്കറിയാന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? അതിനുവേണ്ടി ഇൻ്റർപോലേഷൻ ചെയ്യേണ്ടി വരും. അതായത് ഇവിടെയുള്ള റെയിൻഗേജിൽ 9.5 സെൻറ്റിമീറ്ററും ഇവിടെയുള്ള റെയിൻഫാൾ ഒരു 10.5 സെൻറ്റിമീറ്ററും റെയിൻഫാളാണ് ഒക്കറിയാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും അത് വരുന്നത് നമുക്കറിയാം. സോ ദാറ്റ് ഇൻ്റർപോലേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ നമുക്ക് ആവശ്യമുള്ള റെയിൻഫാൾ വാല്യൂവിൻ്റെ ഐസോ ഹൈറ്റ്സ് വരക്കുക ത്രൂ ഇൻ്റർപോലേഷൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ഏരിയൻ്റെ പ്ലാൻ എടുത്തിട്ട് അതിൽ റെയിൻഗേജ് സ്റ്റേഷൻസ് മാർക്ക് ചെയ്യുക. ഓരോ റെയിൻഗേജ് സ്റ്റേഷനിലും കിട്ടിയ റെയിൻഫാളിൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് വൺ. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള റെയിൻഫാൾ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോ ഹൈറ്റ്സ് ഇൻ്റർപോലേറ്റ് ചെയ്ത് അതിൽ പ്ലോട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഐസോ ഹൈറ്റിൽ മാപ്പ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് മെഷർ ദ ഏരിയാസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ സക്സസീവ് ഐസോ ഹൈറ്റ്സ്. അതായത് രണ്ട് ഐസോ ഹൈറ്റിൻ്റെ ഇടയിൽ വരുന്ന ഏരിയ മെഷർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 10 എന്നുള്ള ഐസോ ഹൈറ്റ് ഉണ്ട്, ഇവിടെ 11 എന്നുള്ള ഐസോ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഏരിയ മെഷർ ചെയ്യുക. അതൊരു പ്ലാനിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം പ്ലാനിൽ നിന്ന് തന്നെ. അപ്പോൾ അത് ചെയ്തു, ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ഈച്ച് ഓഫ് ദീസ് ഏരിയാസ് ബൈ ദ ആവറേജ് റെയിൻഫാൾ ബിറ്റ്വീൻ ദ ഐസോ ഹൈറ്റ്സ്. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഏരിയ കിട്ടി. അതിനുശേഷം ഇവിടെ വരുന്ന ആവറേജ് റെയിൻഫാളിൻ്റെ വാല്യൂവിനെ കൊണ്ട് ഈ ഏരിയനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ആവറേജ് റെയിൻഫാളിൻ്റെ വാല്യൂ കിട്ടുക? അപ്പോൾ ഈ ഐസോ ഹൈറ്റ് 10 ആണ്, ഇത് 11 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആവറേജ് റെയിൻഫാൾ എന്ന് പറയുന്നത് ഈ 10-ൻ്റെ 11-ൻ്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആവറേജ് റെയിൻഫാൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ആവറേജ് റെയിൻഫാൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണിത് പി ആവറേജ് ഈക്വൽ ടു സിഗ്മ എ ഇൻറ്റു പി വൺ പ്ലസ് പി ടു ബൈ ടു ഡിവൈഡ് ബൈ സിഗ്മ എ. അപ്പോൾ ഇത് എ എന്ന് പറയുന്നത് രണ്ട് ഐസോ ഹൈറ്റിൻ്റെ ഇടയിൽ വരുന്ന ഏരിയ ആണ്. അപ്പോൾ ആ രണ്ട് ഐസോ ഹൈറ്റിൻ്റെ വാല്യൂസ് ആണ് പി വൺ പി ടു എന്നു ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആവറേജ് കാണാൻ വേണ്ടി ബൈ ടു ചെയ്യുന്നു. അതിൽ സിഗ്മ സമേഷൻ ഓഫ് ഓൾ ദ ഏരിയ. ഓക്കെ, അപ്പോൾ ഇതും അങ്ങനെ എല്ലാ രണ്ട് ഐസോ ഹൈറ്റ്സും എടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ഏരിയ ഒക്കെ കണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് സമ്മേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാവും. തൽക്കാലം ഈ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.